പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബുമായി റിലേറ്റഡ് ആയിട്ട് നടന്ന ഒന്ന് രണ്ട് സംഭവങ്ങളെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും ഗൗരവ് സൂൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച്. ഏകദേശം ഒരു മാസം മുമ്പ് ഗൗരവ് സൂൺ യൂട്യൂബ് ചാനലിൽ ഗൗരവ് എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് കാരണം അയാൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളാണ് ചെയ്യുന്നത്. ആ ലൈഫ് സ്റ്റൈൽ വ്ളോഗിൽ ഒരു പട്ടിക്കുട്ടിയെ ഹൈഡ്രജൻ ബലൂണിൽ കെട്ടിയിട്ട് മുകളിലോട്ട് പറത്തി വിട്ടു. അപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഗൗരവ് സൂൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പുള്ളി എനിക്ക് തോന്നുന്നത് ജയിലിലൊക്കെ ആയിരുന്നു, ജയിലിൽ നിന്ന് വെളിയിലിറങ്ങി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് ആ ചാനലുമായി ബന്ധപ്പെട്ട്, ഇന്നലെ രാത്രി ഗൗരവ് സൂൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. യൂട്യൂബ് ഗൗരവ് സൂൺ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ് രാവിലെ കാണാനായിട്ട് സാധിച്ചത്. യൂട്യൂബിൽ കയറിയിട്ട് ഗൗരവ് സൂൺ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും ആ ഒരു ചാനലില്ല. ചാനൽ ടോട്ടലി മൊത്തം കണ്ടന്റുകളും ആ ചാനലിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം കരുതിയത് യൂട്യൂബ് അവരുടെ സൈഡിൽ നിന്ന് അവരുടെ പോളിസി വയലേഷനൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ചാനൽ ഡിലീറ്റ് ചെയ്തതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ആ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു ഇന്നലെ. അതിനുശേഷം യൂട്യൂബ് ആ ചാനൽ ഡിലീറ്റ് ചെയ്തു എന്നാണ് മനസ്സിലായത്. അതായത് ഹാക്ക് ചെയ്തതിന് ശേഷം പല പ്രാവശ്യം അതിലൂടെ ബിറ്റ്കോയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ലൈവുകൾ പോയി. അങ്ങനെ പല പ്രാവശ്യം വയലേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്തു. അപ്പം ഹാക്ക് ചെയ്യപ്പെട്ടതിലൂടെയാണ് ഗൗരവ് സൂൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 40 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, 44 ലക്ഷം എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. ആ ചാനലാണ് ഹാക്ക് ചെയ്യപ്പെട്ടതും ഡിലീറ്റ് ചെയ്യപ്പെട്ടതും. അപ്പം ഹാക്ക് ചെയ്തതിലൂടെയാണ് ചാനൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ തിരിച്ചു വരും. അതല്ല, യൂട്യൂബിൻ്റെ ഒരുപാട് പോളിസീസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസ് ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള പോളിസി വയലേഷൻ പലതുമുള്ള വീഡിയോകൾ ഇയാൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വല്ലതുമാണ് ഈ ചാനൽ ടെർമിനേറ്റ് ആയിരിക്കുന്നതെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു, അതിനുശേഷം പല പ്രാവശ്യം വയലേഷൻസ് അടുപ്പിച്ച് വന്നപ്പം യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപക്ഷെ ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരിക്കും ടോക്സിക് മദർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച്. ഒരു തമിഴ് യൂട്യൂബ് ചാനലാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗെയിമറാണ്, ഒരുപാട് ഗെയിമിംഗ് വീഡിയോകളൊക്കെ ചെയ്യുന്ന 3-4 ചാനലുകളുള്ള ഒരു വ്യക്തിയാണ്, മില്യൺസിന് വേണ്ടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരനെയും പുള്ളിയുടെ വൈഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം. അതിന് കാരണം പറയുന്നത് ഗെയിമിംഗ് ചാനലാണ്, ഗെയിമിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലൈവുകളൊക്കെ പുള്ളിക്കാരന് യൂട്യൂബിലൂടെ പോകുമായിരുന്നു. ആ ലൈവിനിടയിൽ പല സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ തന്നെ ലൈവിലേക്ക് വരും. അപ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്നതിൽ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകളോട് സംസാരിക്കുക, അപ്പോൾ അതൊക്കെയായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു ഹോബി ലൈവിൽ വന്നിട്ട്. അപ്പം ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം പോലീസ് പുള്ളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ യൂട്യൂബർ അറസ്റ്റിലാകാനുള്ള കാരണം, ഇയാൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല, ഇയാൾ വളരെ നാളുകളായിട്ട് ഇയാളുടെ ചാനലിലൂടെ ഈ രീതിയിലുള്ള ലൈവിൽ പോകുമ്പോഴൊക്കെ ഈ രീതിയിലുള്ള സംസാരങ്ങൾ, അശ്ലീല ശുഭയുള്ള സംസാരങ്ങൾ സ്ത്രീകളോട് സംസാരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ ആരും അത് കംപ്ലയിൻറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല, അത് കേട്ട് ആ പോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു കളഞ്ഞു. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പെൺകുട്ടിയോട് ഇവന് വൃത്തികേടായിട്ട് സംസാരിച്ചു, അവൾ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പലതാൾ കള്ളൻ ഒരുതാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ ഇപ്പം യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ മാത്രമല്ല അറസ്റ്റ് ചെയ്തത്, ഈ സംഭവങ്ങൾക്ക് എല്ലാം യൂട്യൂബിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എല്ലാം ഫുൾ സപ്പോർട്ട് നിന്നത് പുള്ളിയുടെ വൈഫാണ്. പുള്ളിയുടെ ഭാര്യയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട യൂട്യൂബറിന്റെ ആസ്തി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഏകദേശം 4 കോടിയിലധികം രൂപയാണ് ഇയാളെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയത്. സാധാരണ ഒരു വ്യക്തി യൂട്യൂബിൽ ഒരിടത്ത് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നു, അവൻ ഇത്ര പൈസ ഉണ്ടാക്കുമെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ യൂട്യൂബിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള മണി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിയിൽ വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതായത് ഒരു യൂട്യൂബറും ഭയങ്കരമായിട്ട് വ്യൂവും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ഒരു യൂട്യൂബറും പറയത്തില്ല ഇത്രയും ഏണിങ്സ് യൂട്യൂബിൽ നിന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ വെളിയിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് 2 ലക്ഷറി കാറുകളും 3-4 ബംഗ്ലാവുകളും പുള്ളിക്കാരൻ വാങ്ങിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ യൂട്യൂബിൽ നിന്ന്. കോടിക്കണക്കിന് രൂപയാണ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ യൂട്യൂബിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള മണിയുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് നേരായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്കത് ഉപയോഗിക്കാം. അതല്ലാതെ ഈ പരിപാടികളൊക്കെ കാണിച്ചാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അധികകാലം ആ പൈസ നമുക്ക് നമ്മുടേതായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ലാസ്റ്റിൽ വന്നിരിക്കുന്ന ന്യൂസ് ടോക്സിക് മാദൻ 18+ എന്നങ്ങാണ്ടാണ് ആ ചാനലിൻ്റെ പേര്. ആ ചാനലും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ചാനലുകൾ, ഇയാൾ നടത്തുന്ന ചാനലുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നാണ് പോലീസ് യൂട്യൂബിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പം മുമ്പുള്ള സമയത്ത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഏതെങ്കിലും ഒരു ചാനലെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിച്ച് വരുന്നവരും യൂട്യൂബിൽ വീഡിയോ ഇട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയവരും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. യൂട്യൂബർ ആകാൻ വരുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ചാനൽ സുരക്ഷിതമായിട്ട് വെക്കുക എന്നുള്ളതാണ്. 40 ലക്ഷവും 50 ലക്ഷവും ഒന്നും ഹാക്കേഴ്സിൻ്റെ പ്രശ്നമല്ല, അവരെ സിമ്പിളായിട്ട് ഹാക്ക് ചെയ്തുകൊണ്ട് പോകും. അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനോടൊപ്പം തന്നെ യൂട്യൂബിൽ വന്ന് നമ്മളൊന്ന് ഗ്രോ ചെയ്ത് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ
ആരാണെന്നോ നമ്മൾ എന്താണെന്നോ ഉള്ളത് വിട്ടിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. യൂട്യൂബിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ മുമ്പോട്ടും കിട്ടും, പിന്നെ എന്ത് നോക്കാനാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ വന്നു പോകും, മനുഷ്യരല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ പല പ്രാവശ്യങ്ങളായിട്ട് പല കേസുകളിലൂടെ കണ്ടതാണ്. അതായത് ഒന്നും രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കല്ല ഈ അബദ്ധങ്ങൾ പറ്റിയിരിക്കുന്നത്. ഗൗരവ് സൂർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ കാര്യം നിങ്ങൾക്കറിയാം, 40 ലക്ഷം സബ്സ്ക്രൈബറുള്ള ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും. അതിനുശേഷം പുള്ളി വന്നിട്ട് എന്തോ ഒരു വീഡിയോ എന്തോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേങ്കിൽ ആളുകളുടെ ഇടയിൽ ആകപ്പാടെ പുള്ളിക്കാരൻ്റെ ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത് നഷ്ടപ്പെട്ടു. ഇനി അത് തിരിച്ചെടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പം ടോക്സിക് മാഡ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൻ്റെ അവസ്ഥയും. ഇതും മില്യൻസ് മില്യൻസ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു കേസിൽ പിടിക്കപ്പെട്ടു. ഇനി മുമ്പോട്ടുള്ള കാര്യം ആ ചാനലിൻ്റെ എന്താകും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇതുപോലെ നിങ്ങൾ വലിയൊരു യൂട്യൂബറായി കഴിഞ്ഞെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ യൂട്യൂബിൽ വീഡിയോകൾ ഇടാവൂ, അല്ലെങ്കിൽ യൂട്യൂബിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതിപ്പം നിങ്ങളായാലും ഞാനായാലും അങ്ങനെ തന്നെ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പോയി ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളുള്ള ഈ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.